എൻ സി പി നേതൃയോഗത്തിൽ നിന്ന് തോമസ് കെ തോമസ് എം എൽ എ വിട്ടുനിന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്ന് പി സി ചാക്കോ. യോഗത്തിന്റെ കാര്യം രേഖാമൂലം എം എൽ എയെ അറിയിച്ചിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. എൻ സി പിയിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ടേം വ്യവസ്ഥ എന്ന ധാരണയില്ലെന്നും പി സി ചാക്കോ കൂട്ടിച്ചേർത്തു. അദ്ദേഹം വരേണ്ടതായിരുന്നു, വന്നില്ല, എന്തുകൊണ്ടാണെന്ന് അന്വേഷിക്കണം. അദ്ദേഹത്തിന് അദ്ദേഹം എൻ സി പിയുടെ എം എൽ എ ആണ്. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എന്റെയാണ്, എൻ സി പിയുടെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും ഒരു പ്രയാസവും ഉണ്ടാവേണ്ട കാര്യമില്ല. എൻ സി പിക്ക് രണ്ട് എം എൽ എമാരുണ്ട്. അതിൽ ഒരു എം എൽ എ അദ്ദേഹം സാധാരണ ഞങ്ങളുടെ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കാറുള്ള ആളാണ്. ഇന്നത്തെ യോഗത്തിൽ വന്നിട്ടില്ല, എന്തുകൊണ്ടാണെന്ന് ഞാൻ അന്വേഷിക്കും. അദ്ദേഹത്തിനെ ക്ഷണിക്കുകയും അദ്ദേഹത്തിന് വാട്സപ്പ് മെസ്സേജ് അയക്കുകയും അദ്ദേഹത്തിന് ഇമെയിൽ അയക്കുകയും അദ്ദേഹത്തിന് പിന്നെ ഹാർഡ് കോപ്പി നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. രണ്ടര കൊല്ലം കഴിയുമ്പോൾ ശ്രീ അഹമ്മദ് ദേവർകോവിലിനെയും ശ്രീ ആന്റണി രാജുവിനെയും മാറ്റി, അവർക്ക് പകരം രണ്ടുപേരും മന്ത്രിമാരായി വരും, വരേണ്ടതാരാണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. വേറെ ഒരു കാര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഘടകക്ഷികളായ പാർട്ടികളോ ഒരിക്കലും തീരുമാനിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല.